அவருடைய தனியாவர்தனத்தின் ரசிகன். நானும் இவருமே பேசியிருக்கோம் இந்த படத்தை பண்ணணும்னு. இந்த சினிமாவை இன்னைக்கு பார்த்தாலும் நான் எழுதுருவேன். அந்த மாதிரி ஒரு அற்புதமான படம். மம்முட்டி ஒரு சிறந்த நடிகர் தான். வீண்டும் வீண்டும் ഞാൻ പറയുന്നു, മമ്മൂട്ടി ഒരു സിറന്ത നടികരാണ്. ഉലകനായകൻ കമലഹാസന്റെ ഒരു വേദിയിൽ വെച്ച് മമ്മൂട്ടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞെന്നുള്ളൊരു കാര്യം സിനിമ കണ്ടു വന്നേക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ഡയറിങ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ആക്ടേഴ്സ് എത്ര പേരുണ്ടാകുന്നുള്ളൊരു കാര്യം ഞാനിങ്ങനെ നോക്കിപ്പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ഒരു ഉത്തരം എന്ന് പറയുന്നത് ഉലകനായകൻ കമലഹാസൻ തന്നെയാണ്. കാരണം കമലഹാസൻ ഒരുപാട് വൈഡ് വെറൈറ്റി ആയിട്ടുള്ള റോളുകൾ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ആക്ടർ മലയാളത്തിൽ നിന്ന് ആർക്കാണ് ചെയ്യാൻ പറ്റാന്നുള്ളൊരു കാര്യം നോക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം തന്നെ ഓർമ്മ വന്നൊരു പേര് എന്ന് പറയുന്നത് മമ്മൂട്ടിനെയാണ്. കാരണം ഈ സിനിമയിൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സമയത്ത്, ഇങ്ങനെ ഒരു ക്യാരക്ടറിന് കൈ കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കാം ഇദ്ദേഹം ഈ ഒരു കഥ കേട്ടിട്ടുണ്ടാവുക? ഈ കഥ കേൾക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായ ഒരു ഇമോഷൻ എന്തായിരിക്കും? ഇതെങ്ങനെയാണ് ഇയാളിന് കൈ കൊടുക്കാനായിട്ട് തോന്നിയെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യമായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ലെവലിൽ നിൽക്കുന്ന സമയത്ത്, ഒരു മെഗാ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന സമയത്ത്, എത്ര എത്ര നാഷണൽ അവാർഡ്, എത്ര എത്ര സ്റ്റേറ്റ് അവാർഡ് ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു 73 വയസ്സുകാരൻ്റെ ആർത്തിയാണ് കാതൽ എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറയുകയാണെങ്കിൽ എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും? മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ച് പല ആൾക്കാരും പലത് പറയുന്നത് കേട്ടിട്ടുണ്ട്. പണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സിനിമകളും കണ്ടിട്ടുണ്ട്. ലൈക്ക് സൂര്യമാനസ് എന്ന് പറയുന്ന സിനിമ കണ്ടേക്കുന്ന സമയത്ത് തന്നെ ഏത് റേഞ്ച് ഇറങ്ങിയാൽ പോകുന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ഡയറിങ് അറ്റംപ്റ്റ് ഈ ഒരു പ്രായത്തിൽ 73 വയസ്സിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ആർത്തി എന്ന് പറയുന്നത്, ഇങ്ങനൊരു ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നൊരു കാര്യമുണ്ട്, ആർത്തി സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർത്തി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഈ ആർത്തി തന്നെയാണെന്നുള്ളൊരു കാര്യം നമുക്ക് സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് വളരെ ചുരുക്കം ആക്ടേഴ്സിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. കാരണം ഇങ്ങനൊരു സാധനം ഒരു മെഗാസ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ലൈക്ക് എല്ലാ റേഞ്ചിലുള്ള സൂപ്പർ സ്റ്റാർസ് ചെയ്ത് പോകുന്ന പോലെ ഒരു സേഫ് സോണിൽ നിൽക്കുന്ന സോക്കോൾഡ് കുറച്ച് മാസ് പടങ്ങൾ ചെയ്തങ്ങ് പോകാവുന്ന കേസേ ഉള്ളൂ. പക്ഷേ അവിടെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന സിറന്ത നടികർ എന്ന് പറയുന്ന നടികർ പുറത്തു വരുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. സിനിമ കണ്ടേക്കുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു സിനിമ വേറെ ലെവലാണെന്ന്. എന്താണെന്നുള്ളൊരു കാര്യം സിനിമ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ സിനിമയിൽ കാഴ്ചവെക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നതും ആ പൊളിറ്റിക്സിനെ ഡെയറിങ് ആയിട്ട് അത് അറ്റംപ്റ്റ് ചെയ്ത് പുറത്ത് കാഴ്ചവെക്കാനായിട്ട് കാണിച്ചേക്കുന്ന ഇദ്ദേഹത്തിൻ്റെ കഴിവിനെ കുറിച്ചും പറയാൻ വാക്കുകൾ വേറെ ഇല്ല. നിങ്ങൾ മോഹൻലാൽ ഫാനായിക്കോട്ടെ, മമ്മൂട്ടി ഫാനായിക്കോട്ടെ, ഞാൻ ബേസിക്കലി ഒരു മോഹൻലാൽ ഫാനാണ്. മോഹൻലാൽ ഫാൻ എന്ന് പറയുന്ന സമയത്ത് ഞാൻ കണ്ടേക്കുന്ന കൂടുതൽ സിനിമകളും എണ്ണം വയസ്സ് നോക്കുകയാണെങ്കിൽ മോഹൻലാലിൻ്റെ പടങ്ങളാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫാനായി നിങ്ങൾ മാറും എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇങ്ങനെ ഡയറിങ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് മറ്റൊരു നടനെ കൊണ്ട് സാധിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ ഡൗട്ടാണ്. പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്, മുംബൈ പോലീസ് എന്ന് പറയുന്ന സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ജസ്റ്റ് ആ സിനിമയുടെ ഒരു ചെറിയ സീൻ ബൈ സീൻ ആയിട്ടാണ് ചെയ്തു പോയിട്ടുള്ളൂ. എൻ്റെ സിനിമ പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതല്ല. പക്ഷേ ഒരു സിനിമ മൊത്തത്തിൽ മൊത്തമായിട്ട് ഒരു പെർട്ടിക്കുലർ വിഷയത്തിനെ കുറിച്ച് തന്നെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു ചില്ലറ കാര്യം തന്നെയല്ല. അതൊരു ഗംഭീര നടനെ കൊണ്ട് മാത്രമാണ് ചെയ്യാൻ പറ്റുക. ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ളതിന് പുറമെ നല്ലൊരു നടനെ കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറിങ് അറ്റംപ്റ്റാണെന്നൊരു കാര്യം ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ സിനിമയിൽ ഇങ്ങനെ ഒരു മിററിൽ നോക്കുന്ന സീനുണ്ട്. ട്രെയിലറിലാണോ ടീസറിലാണോന്ന് അറിയില്ല, അങ്ങനെ ഒരു സീനൊക്കെ കാണാൻ പറ്റിയായിരുന്നു. ഈ സീൻ ശരിക്കും നിങ്ങൾ തിയേറ്ററിൽ കാണുന്ന സമയത്ത് നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു നടികർ നമ്മൾ പുറത്തേക്ക് വരുന്നിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ഇതിന് മുമ്പ് വന്നിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒപ്പുള്ള ഒരു പടത്തിനാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മൈന്യൂട്ട് എക്സ്പ്രഷൻസിന് ഒരുപാടധികം പ്രാധാന്യം കൊടുത്തേക്കുന്നതെന്ന് കാണാൻ പറ്റും. അങ്ങനെയുള്ള ഒരുപാട് എക്സ്പ്രഷൻസ് ഇദ്ദേഹം ഇട്ട് കൊടുത്തേക്കുന്നതായിട്ട് കാണാൻ പറ്റും. മമ്മൂട്ടി കരഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കരയുന്നു പറയും. ശരിക്കും ഈ സീനകത്ത് സിനിമയുടെ അവസാന ഭാഗത്ത് വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഉണ്ടാകുന്ന ആ ഒരു ഇമോഷൻ കൃത്യമായിട്ട് നമ്മളിലോട്ട് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ശരിക്കും കണ്ടേക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു സിനിമയുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നിരിക്കും. ആ ക്യാരക്ടറിൻ്റെ ഇമോഷനുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആവുന്നിരിക്കും എന്ന് തോന്നിപ്പോകും. ശരിക്കും വലിയ ചർച്ചാ വിഷയമാവാനായിട്ട് ഒരുപാട് ചാൻസ് ഉള്ള സിനിമയാണ്. ഇതിന് ശേഷം, അതായത് ഈ സിനിമ ചിലപ്പോൾ ചില ആൾക്കാരെ ഒട്ടിട്ടിലായിരിക്കും കാണുന്നുണ്ടാവുക, അതിനുശേഷം വലിയൊരു മാറ്റം തന്നെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് എന്നുള്ളൊരു കാര്യം തോന്നും. കാരണം സച്ചേ വണ്ടർഫുൾ മൂവി. തമിഴ്നാട്ടിലൊക്കെ വിജയാണെങ്കിൽ അജിത്താണെങ്കിലും രജനികാന്ത് ഒക്കെ ആണെങ്കിൽ ഒരു മാസ് ഫിഗർ ആയിട്ടാണ് നിൽക്കുന്നത്, ലൈക്ക് ഒരു ഹീറോയിഷ് ഫിയർ ആയിട്ടാണ് നിൽക്കുന്നത്. ഇവിടെയും ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ ഒരു മെഗാസ്റ്റാർ എന്ന് പറയുന്ന സമയത്ത് ഇവർക്ക് വേണമെങ്കിൽ ആ ഒരു കംഫർട്ട് സോൺ തന്നെ പിടിച്ചിങ്ങനെ പോകാനായിട്ട് പറ്റും. ഒരു മിനിമം കംഫർട്ട് സോൺ, മിനിമം ഗ്യാരണ്ടി ഇവരുടെ സിനിമകൾക്കുണ്ട്. ഈ ഒരു കംഫർട്ട് സോൺ വെച്ച് ഇവർക്ക് പോകാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെയുള്ള സമയങ്ങളിലും ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യാനായിട്ട് ഇവർ ഡയറിങ് ആവുന്ന എന്നുള്ളൊരു കാര്യം നമ്മൾ കണ്ടുപഠിക്കേണ്ട കാര്യം എന്നുള്ളൊരു കാര്യം തോന്നിപ്പോകും. കാരണം ഗംഭീരമായിട്ടുള്ള കണ്ടന്റ്, ഗംഭീരമായിട്ടുള്ള പൊളിറ്റിക്സ് നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടേണ്ട, ഇന്നും ആൾക്കാർക്ക് പുറത്ത് പറയാനായിട്ട് ഭയപ്പാടുള്ള ചില കാര്യങ്ങളെപ്പറ്റി എടുത്തു കാണിക്കുന്ന, അത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തേക്കുന്ന ഒരു സിനിമ എന്നുള്ളൊരു കാര്യം തന്നെ വേണം കാതൽ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ സിനിമയുടെ കണ്ടന്റ് തന്നെയാണ് സ്ട്രോങ് കണ്ടന്റ്. ജിയോ ബേബിയുടെ കഥകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ലൈക്ക് അദ്ദേഹം ചെയ്യുന്ന സിനിമകളിൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ കണ്ടേക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും എന്താണ് ആ സിനിമയിൽ പറയുന്നൊരു കാര്യം. ലൈക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇവൻറ്റിനെ എടുത്ത് കാണിക്കുന്ന ഒരു സിനിമയാണ് ശരിക്കും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പിന്നീട് ഒരുപാട് ഡിസ്കഷൻസ് മറ്റൊക്കെ പിന്നീടുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള മറ്റു സംസ്ഥാനങ്ങളിലും ഭയങ്കരമായിട്ട് ഡിസ്കഷൻസ് വന്നേക്കുന്ന ഒരു സിനിമയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഒരു വലിയൊരു ചർച്ചാ വിഷയമാകാനായിട്ട് പോകുന്ന, നോട്ട് ചെയ്ത് വെച്ചോ,
വലിയൊരു ചർച്ചാ വിഷയമാകാനായിട്ട് പോകുന്ന ഒരു സിനിമയാണ് ശരിക്കും കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമ. ഒന്ന്, ഇത് മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ പെർഫോമൻസ് കൊണ്ട് അതിഗംഭീരമാക്കിയേക്കുന്ന ഒരു സിനിമ. രണ്ട്, ഈ സിനിമയിൽ പറയുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പ്രെഡിക്ട് ചെയ്തേക്കുന്ന പോലെ, നമ്മൾ മുമ്പ് ഡിക്കോഡിയേക്കുന്ന പോലെ, നമ്മൾ മുമ്പ് ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ സിനിമ കാണാൻ പോകുന്ന സമയത്ത് ഇന്നതാണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. മമ്മൂട്ടിനെ കുറിച്ച് ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് പറയുന്ന സമയത്ത് എനിക്കത് വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നില്ല. കാരണം എല്ലാവരും മമ്മൂട്ടിയുടെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് പണ്ട് ഇങ്ങനെടുത്തേക്കുന്ന ഡയറിങ് അറ്റംപ്റ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ഒരു കമ്പാരിസനേ ഇല്ല എന്നൊക്കെ തോന്നിപ്പോകും. സൂര്യമാനസ് എന്ന് പറയുന്ന 1992 തോന്നും ഈ ഒരു സിനിമ ഇറങ്ങിയേക്കുന്ന സമയത്ത് ഉണ്ടാക്കിയിരുന്ന ഓണൊന്നും അതിനുശേഷം വന്നേക്കുന്ന ഒരു നടന്മാരുണ്ടാക്കിയെന്നെനിക്ക് തോന്നലില്ല. കാരണം സൂര്യമാനസം എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് ഒരു സിനിമയാണ്, അത് മമ്മൂട്ടിയുടെ പടമായിട്ടല്ല പറയുന്നത്, ശരിക്കും വേറെ ഏതൊരു ക്യാരക്ടർ പോലെയാണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് ഒരുപാട് ട്രോളുകൾ കാണാൻ വരുന്നുണ്ട്, ഇന്ന് വാട്സപ്പിൽ സ്റ്റിക്കറും മറ്റൊക്കെ ആയിട്ട് അയക്കുന്ന, അതായത് ഇത്രയും വലിയ മെഗാസ്റ്റാർ ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മറ്റൊരു ഫിഗർ, മറ്റൊരു രൂപമായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും സൂര്യമാനസത്തിലുള്ള ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. സോ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രതിഭ എന്നുള്ളൊരു കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഒരു സിനിമയിലോട്ട് വരുന്ന സമയത്ത് മമ്മൂട്ടിയുടെ മാത്യൂസ് പറയുന്ന ക്യാരക്ടർ ആണെങ്കിലും ജ്യോതികയുടെ മോളി എന്ന് പറയുന്ന ക്യാരക്ടർ ആണെങ്കിലും രണ്ടുപേരും എടുത്തു കാണിക്കുന്ന പെർഫോമൻസ് കൊണ്ട് അതിഗംഭീരമാക്കിയിരിക്കുന്ന ഒരു സിനിമ. ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രതീക്ഷ നിങ്ങൾ പോകണ്ട, ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല ഈ ഒരു പടം. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് എല്ലാവരും കാണേണ്ട ഒരു അതിഗംഭീരമായിട്ടുള്ള ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് കാതൽ ദ കോർ എന്ന് പറയുന്ന ഒരു സിനിമ എന്നുള്ള കാര്യം. മറ്റേ എൻഗേജിങ്ങിനൊന്നും ഒരു കുറവില്ല, അതിഗംഭീരമായിട്ട് നമ്മൾ ഈ സ്റ്റോറിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച് പോകും. ഫസ്റ്റ് ഹാഫിൽ ഈ കഥ പോകുന്ന സമയത്ത് ഈ കഥയിലുള്ള ക്യാരക്ടേഴ്സിനും എന്താണ് എങ്ങനെയാണുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിക്കുള്ളൊരു സിനിമയാണ്. അവിടെ തന്നെ നമുക്ക് ഒരു ചെറിയ ക്ലൂ കിട്ടും എന്താണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച്. അങ്ങനെയാണ് ഈ സിനിമ ഫസ്റ്റ് ഹാഫ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ സിനിമയുടെ കോർട്ടിൽ വെച്ച് നടക്കുന്ന സീൻ എന്നൊക്കെ പറയുന്നത് അതിഗംഭീരമായിട്ട് ചെയ്തേക്കുന്ന ഒരു സീൻ തന്നെയാണ്. കാരണം ഈ സീൻ എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മളിലോട്ടും കാഴ്ചവെക്കണമെന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ല രീതിക്ക് പെർഫോം ചെയ്ത് കാഴ്ചവെക്കണം, എന്നാലാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശരിക്കും ഈ സിനിമ കാണുന്ന സമയത്ത് ഈ സിനിമയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. പല സ്ഥലത്തുനിന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ മുമ്പ് ഡീകോഡ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു റെലവൻറ്റ് ടോപ്പിക്കിനെ പറ്റി. സോ ആ ഒരു കാര്യത്തിനെ കുറിച്ച് എടുത്തു കാണിക്കുന്ന വളരെ ക്ലാരിറ്റിയോട് കൂടി കാണിക്കുന്ന ഒരു സിനിമയാണ് ശരിക്കും കാതൽ ദ കോർ എന്ന് പറയുന്ന ഒരു സിനിമ. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഈ സിനിമയുടെ ജോണർ മനസ്സിലാക്കി മാത്രം നിങ്ങൾ പോവുക. അത് പ്രതീക്ഷിച്ച് പോവാണെന്നുണ്ടെങ്കിൽ ഹൈലി സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു അടിപൊളി സിനിമ തന്നെയാണ് കാതൽ ദ കോർ എന്ന് പറയുന്നത്. ഒരു സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു ഇമേജിൻ്റെ അപ്പുറത്തോട്ട് ഒരു പെർഫോമർ എന്ന് പറയുന്ന മമ്മൂട്ടിനെ നിങ്ങൾക്ക് സിനിമയിൽ കാണാനായിട്ട് പറ്റും. അത്രയും ഗംഭീരമായിട്ട് ചെയ്തേക്കുന്ന ഒരു സിനിമ. അറിയാം ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ പുറത്തേക്ക് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. ഒരു പൊളിറ്റീഷ്യനായിട്ട് നിൽക്കുന്ന അങ്ങനെ ഒരു വൈബിലാണ് ഈ ക്യാരക്ടർ പോകുന്നത്. പക്ഷേ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് നടക്കുന്ന ഒരു കോൺഫ്ലിക്റ്റ് മറ്റൊക്കെയാണ് ഈ സിനിമയിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു എൻഗേജിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. മമ്മൂട്ടിയുടെ മാത്രമല്ല, ശരിക്കും പറയുകയാണെങ്കിൽ സിനിമയിൽ വന്നേക്കുന്ന ഓരോ ക്യാരക്ടേഴ്സിനും ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ കഥാപാത്രത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്ന ഗംഭീര പെർഫോമൻസ് ആണ്. അത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എല്ലാവരും നല്ല ഈക്വൽ ആയിട്ട് എൻഗേജിംഗ് ആയിട്ട് ചെയ്തു പോയിക്കുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇവന്റ് ബേസ്ഡ് സിനിമ. അങ്ങനെയാണ് ശരിക്കും ഈ ഒരു കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയാൻ പറ്റുക. ഞാൻ റിയലിസ്റ്റിക് ഇവന്റ് എന്ന് പറയാൻ കാരണം ഈ സിനിമ ഒരിക്കലും ഒരു ഫിക്ഷന്റെ ബേസിൽ ഉണ്ടാക്കിയ ഒരു സിനിമയാണെന്നുള്ള കാര്യം തോന്നില്ല. കാരണം എവിടെയോ ഈ കഥ ശരിക്കും നടക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് എടുത്തു കാണിക്കാൻ പറ്റുന്ന രീതിക്കുള്ള സിനിമയാണ് കാതൽ ദ കോർ എന്ന് പറയുന്നത്. നിങ്ങളൊരു ലാലിട്ട ഫാൻ ആണെങ്കിലും മമ്മൂട്ടി ഫാൻ ആണെങ്കിലും ഈ സിനിമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോയി കാണാൻ പറ്റുന്ന സിനിമയാണ്. ജോണർ മനസ്സിലാക്കി പോയി കാണാമെന്നുണ്ടെങ്കിൽ എന്തായാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ള കാര്യം തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യം. സോ എന്താണ് നിങ്ങൾക്ക് തോന്നിയത്? നിങ്ങൾ ഈ സിനിമ കണ്ടോ? എന്താണ് കാതൽ ദ കോർ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം എന്നുള്ളൊരു കാര്യം കമന്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിശോധിക്കുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോകളുടെ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം ആയിട്ട് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഡോണാൾഡ് സെബാസ്റ്റ്യൻ സൈനിങ് ഔട്ട്. ബൈ.